കൊടകര കുഴൽപ്പണ കേസിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. 2021 പ്രാഥമിക അന്വേഷണം നടത്തിയെന്നും കൊടകര കേസിലേത് മോഷണ കുറ്റമാണെന്നും ED കോടതി അറിയിച്ചു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഈ കേസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയത്. ആവശ്യം ഇതായിരുന്നു, കൊടകര കേസിൽ വിശദമായ അന്വേഷണം ED നടത്തണം. ED ഇപ്പോൾ നടത്തുന്നത് വെറും പ്രഹസനം മാത്രമാണ്, ഇതിലെ ഹവാല ഇടപാടുകളിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. തുടർന്ന് ED ഒരു സത്യവാങ്മൂലം നൽകി. അവർ പറയുന്നത് ഇങ്ങനെയാണ്, 2021 പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം 2023 ECIR രജിസ്റ്റർ ചെയ്തു. കൊടകര കേസിലേത് മോഷണ കുറ്റം മാത്രമാണ്, നേരെ മറിച്ച് മറ്റ് ഹവാല ഇടപാടുകളൊന്നും തന്നെ തങ്ങളുടെ അന്വേഷണ പരിധിയിലില്ല എന്ന് ED വ്യക്തമാക്കുന്നു. പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണ കേസിന്റെ ചുവട് പിടിച്ച് അന്വേഷണം നടത്തുന്നു എന്നാണ് ED പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ ഹർജിക്കാരൻ പറയുന്ന തരത്തിലുള്ള ഹവാല ഇടപാടുകൾ മറ്റു കാര്യങ്ങൾ ഇതൊന്നും തന്നെ തങ്ങളുടെ അന്വേഷണ പരിധിയിൽ ഇല്ല എന്ന് ED വ്യക്തമാക്കുന്നു. തുടർന്ന് ഇതിൽ വിശദ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി വിധി പറയാനായി മാറ്റിയിട്ടുണ്ട്. വൈകാതെ ഇക്കാര്യത്തിൽ വിധി പറയുകയും ചെയ്യും. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിലുള്ളത്, ഇതില് PMLA അടക്കമുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അത് ചുമത്തിയിട്ടുണ്ട്. അതായത് ഈ റോബറിക്ക് ശേഷം ഈ പണം ഏത് രീതിയിൽ ചിലവഴിച്ചു എന്ന് കണ്ടെത്തുന്നു. അതാണ് ED മുന്നിലുള്ള കാര്യം. അഥവാ കണ്ടെത്തി കോടതി മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്, കുറ്റപത്രം സമർപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഇനി ഹർജിക്കാരൻ പറയുന്ന തരത്തിൽ അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ളതിൽ വൈകാതെ വിധിയുണ്ടാകും. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.